ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ പത്തിരി, അപ്പം, പുട്ട്, ചപ്പാത്തി ഇതൊക്കെയല്ലേ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. എന്തായാലും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവും. നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള നല്ല തൂവെള്ള നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിന്നിന് കണക്കാക്കിയിട്ട് 2 ടിന്ന് പച്ചരിയാണ് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ ഇത്രയും ഉഴുന്നാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പൂണിൽ കണക്കാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. 3 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെ അളവ് കൂടി പോകണ്ട കേട്ടോ. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് കഴുകട്ടെ. അതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ കുതിർന്നിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടോ. നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ടീസ്പൂൺ അളവിൽ ചോറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു 2 കപ്പ് ഞാൻ അരി എടുത്തല്ലോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് 3 ടീസ്പൂണോളം ഉഴുന്നും അതുപോലെ തന്നെ 4 ടീസ്പൂൺ അളവിൽ ചോറുമാണ് എടുത്തത്. ആ ഒരു കറക്റ്റ് അളവ് തന്നെ എടുക്കാം. ഇപ്പോൾ ചോറ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഉഴുന്ന് കൂടിക്കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ആവും കേട്ടോ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നമുക്കിതിൽ ഈ ഒരു അപ്പത്തിൽ ഒരിക്കലും ഉഴുന്നിൻ്റെ ടേസ്റ്റ് അല്ല മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് മെഷർമെൻ്റ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് മാവ് മാത്രം ബാക്കി വെച്ചിട്ട് ആ ഒരു മാവിൽ തന്നെയാണ് ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം കൂടി പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പക്കാരം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളതാ ഈ ഒരു ബാറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഇട്ടത്. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ലിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി കൊടുക്കുമല്ലോ. അതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം കൈകൊണ്ടൊക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രി മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് പരിപാടികളും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഓവർ നൈറ്റ് വെച്ചപ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ അല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് അയവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള 1/2 പാലെടുത്തിട്ട് അതാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇഡ്ലി മാവിൻ്റെ ഒരു പരുവത്തിലൊക്കെയാണ് ഈ ഒരു ബാറ്റർ ഉള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ എടുക്കാനും മടിയുണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ അരിയൊക്കെ അരക്കുന്ന സമയത്ത് തന്നെ കുറച്ച് തേങ്ങ ചേർത്തിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ മാവ് ഒരിത്തിരിയും കൂടി അയവാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 1 ഗ്ലാസ് മുഴുവൻ തേങ്ങാപ്പാലും ഞാനിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തു. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ളൊരു അയവായി കിട്ടിയത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം. അപ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ടെസ്റ്റ് സ്റ്റൗ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആവും, പിന്നെ ഉൾഭാഗത്തോട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലുള്ള ഒരു അപ്പം തന്നെയാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ചോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കലും ഉഴുന്നതിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാച്ചട്ടിനിയാണ് കേട്ടോ സൈഡായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങാച്ചട്ടിനിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്.
ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ മറക്കാതെ തന്നെ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.